ഗതാഗതക്കുരുക്ക് പലപ്പോഴല്ല മിക്കപ്പോഴും പ്രശ്നമാവാറുണ്ട്. നമുക്കറിയാം കളമശ്ശേരി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്തുള്ള എൻചപ്ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തുളസിയൊക്കെ സ്ഥിരം കുടുങ്ങാറുള്ള സ്ഥലമാണെന്ന് പറയുന്നു. എന്തായാലും അവിടെ ഒരു പരിഹാരം ആവുന്നുണ്ട്. കളമശ്ശേരി HMT ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടുത്ത മാസം മുതൽ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തും. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പുതിയ ക്രമീകരണം നടപ്പിലാക്കുന്നത്. വിവിധ തലങ്ങളിൽ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാണ് നടപടി. രാവിലെയും വൈകുന്നേരവും ഗതാഗതക്കുരുക്കിൽ നട്ടം തിരിയുന്ന കളമശ്ശേരി HMT ജംഗ്ഷനിൽ ശാപമോക്ഷമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം. ഓഗസ്റ്റ് 4 മുതൽ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്താനാണ് തീരുമാനം. ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒറ്റവരിയായി ചുരുക്കി കുരുക്കഴിക്കാനാണ് നീക്കം. ആര്യാസ് ജംഗ്ഷൻ ഈ പ്രദേശം മുതൽ PVS വരെ ഒരു റൗണ്ടാക്കി മാറ്റുക. ഹൈവേ വരുന്ന വണ്ടികളും ഹൈവേ കൂടെ മുന്നോട്ട് പോകാതെ ഈ വഴി ഇങ്ങോട്ട് പോകുക. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് PVS ജംഗ്ഷനിലെത്തി റൈറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുക. അങ്ങനെ NAD ഭാഗത്ത് വരുന്നതും ആലുവ ഭാഗത്തേക്കുള്ളൊരു ലെഫ്റ്റ് തിരിഞ്ഞ് TVS ജംഗ്ഷനിൽ പോയിട്ട് തിരിയുക. അപ്പോൾ ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വാഹനവും HMT ജംഗ്ഷൻ നിന്ന് റൈറ്റിലോട്ട് തിരിയില്ല, എല്ലാ വാഹനങ്ങളും ലെഫ്റ്റിലോട്ട് തിരിയും. ഹൈവേയിലാണെങ്കിൽ TVS ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് മാത്രമായിരിക്കും ഈ ആര്യാസ് ജംഗ്ഷൻ വരെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുവഴി ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓട്ടോറിക്ഷക്കാർക്ക് മാത്രമായിട്ട് സ്റ്റാൻഡിലേക്ക് പോകാനൊരു സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി മന്ത്രിതല സംഘം പലതവണ പ്രദേശം സന്ദർശിച്ചിരുന്നു. പിന്നാലെ പോലീസ്, ഗതാഗത, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി യോഗം ചേർന്ന ശേഷമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം. റിപ്പോർട്ടർ കൊച്ചി.